വീട്ടിലെ ബുദ്ധിമുട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ശരിക്കും കടം കയറി പുറത്തോട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നത് ഡെയിലി 500 രൂപ കിട്ടും പക്ഷെ അതിൽ കപ്ലേണ്ടിയുടെതും മണ്ണടയൊക്കെ ചാർജൊക്കെ പോയി കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ 100-150 രൂപ അത്രേയുള്ളൂ നാണക്കേടൊന്നും തോന്നാറില്ല വീട്ടിലെ സാഹചര്യം കൊണ്ടല്ലേ ഇവിടെ വന്നെ ഇതിന് നാണിക്കാനൊന്നും ഇല്ലല്ലോ കൂടുതലും ചേർത്ത് നിർത്താറുള്ളതാണ് ചെയ്യണ കൂട്ടുകാര് പുറത്തുനിന്നുള്ളവര് കപ്പിലേണ്ടി പാണ്ടി കപ്പിലേണ്ടി അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് എന്താവണമെന്ന് ആഗ്രഹം ഡോക്ടർ ആകണമെന്നാകണ ആഗ്രഹം പക്ഷെ കൊമേഴ്സ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേറെ എന്തെങ്കിലും ജോബ് കിട്ടണമെന്ന് ഈ നിൽക്കുന്ന +2-കാരി പെൺകുട്ടി ഇവിടെ നിന്ന് കടല വിൽക്കുകയാണ് തന്റെ സ്കൂൾ സമയത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് കടല വിൽക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല തന്റെ പഠന ആവശ്യങ്ങൾക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടി പണം കണ്ടെത്തുക എന്നതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് ഹലോ മോളെ ഞാൻ ഏകദേശം വന്നപ്പോ ഒരു 4 മണി 4:15 ആയി ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ വന്ന് ഈ സാധനങ്ങളൊക്കെ അഴിച്ചു വെച്ച് അതിനുശേഷം ഓരോന്നെടുത്ത് പാക്ക് ചെയ്യുക ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് സഹായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സഹായിച്ചതിന് ശേഷം സ്വന്തമായിട്ടെല്ലാം എടുത്തു വെച്ച് അതൊരു ദിനചര്യ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വിനീഷ ഈ സ്കൂളിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ കപ്പലണ്ടി കച്ചവടമായിട്ട് അതെന്താ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള സമയം പഠിക്കാനുള്ള സമയം കൂടെ ഇവിടെ നിന്ന് കപ്പലണ്ടി കച്ചവടം ചെയ്യാനുള്ള കാരണം എന്താ വീട്ടിലെ ബുദ്ധിമുട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ശരിക്കും കടം കയറി പുറത്തോട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയപ്പോ അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അമ്മയായിരുന്നു ഇവിടെ കടല വിറ്റോണ്ട് അമ്മക്ക് കുറെ നേരമൊന്നും കച്ചവട സമയത്ത് നിക്കാൻ പറ്റില്ല കാലിനൊക്കെ നീരുള്ളതുകൊണ്ട് കൂടുതൽ നേരം നിക്കാൻ പറ്റില്ല അപ്പൊ അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നു ഒരു 3-4 വർഷമായിട്ടുണ്ട് അമ്മേനെ സഹായിക്കുന്നുണ്ട് 3-4 വർഷമായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സ്ഥിരം എത്രയില പഠിക്കുന്നത് +2 സെക്കൻഡ് ഇയർ ഏതാണ് കൊമേഴ്സ് കോമേഴ്സ് അപ്പൊ 3-4 വർഷം എന്ന് പറയുമ്പോ ഏകദേശം 9-ാം ക്ലാസ് മുതൽ ഇവിടെ ഉണ്ട് അപ്പൊ ചെയ്തിരുന്നു അതോ ഇപ്പോഴാണ് ഇങ്ങനെ ഫുൾ സ്കൂൾ വിട്ടതിന് ശേഷം അല്ല അപ്പോഴും ചെയ്യാറുണ്ട് അപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇതിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴാണ് ആ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയായിരുന്നു പഠിക്കാൻ ഉണ്ടായിരുന്ന സമയം കണ്ടെത്തിയത് പഠിക്കാൻ ഇവിടുന്ന് ഉത്സവ ടൈം സാധാരണ പരീക്ഷ സമയത്തൊക്കെയാണ് ഇവിടുത്തെ ഉത്സവ ടൈം അപ്പോഴൊന്നും പഠിക്കാൻ പറ്റില്ല ഇവിടെ ആയിരിക്കും സാധാരണ അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തുള്ളൂ 8 മണി കഴിഞ്ഞ് സ്കൂളിലെ ടീച്ചേഴ്സിനും സാറന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവര് കൂടുതൽ സപ്പോർട്ട് കച്ചവടം കൊണ്ടുപോകണം അതിൽ തന്നെ പഠനവും കൊണ്ടുപോകണം എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി സഹായിക്കാം എന്ന് പറയുന്നത് സ്കൂളിന്റെ മുന്ന് അറിയുന്ന ആളുകള് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നാണക്കേടുവല്ലോ ആദ്യം നാണക്കേടൊന്നും തോന്നാറില്ല വീട്ടിലെ സാഹചര്യം കൊണ്ടല്ലേ ഇവിടെ തന്നെ ഇതിന് നാണിക്കാനൊന്നും ഇല്ലല്ലോ അല്ല കൂട്ടുകാരെങ്കിലും കളിയാക്കാറുണ്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാറുണ്ട് കളിയാക്കാറില്ല ഇതൊരു ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും പറയും നല്ലതാണെന്ന് പക്ഷെ അത് ഒരു ജോലി ചെയ്യുമ്പോൾ ഓരോ ജോലിക്ക് അതിൻ്റെ അന്തസ്സുണ്ട് പക്ഷെ കുറഞ്ഞു പോയ അവര് നീ ഇന്ന ആളുടെ അല്ലേ നീ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കൂടുതലും ഇങ്ങനെ ആളുകൾ നിങ്ങളെ ചേർത്ത് നിർത്തുകയാണോ കൂട്ടുകാർ കളിയാക്കുകയാണോ കൂടുതലും ചേർത്ത് നിർത്താറുള്ളതാണ് ചെയ്യണം കൂട്ടുകാര് പുറത്തുനിന്നുള്ളവര് കപ്പലണ്ടി പാണ്ടി കപ്പലണ്ടി അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് പാണ്ടി കപ്പലണ്ടി അതെന്താണ് അങ്ങനെ അതറിയത്തില്ല അങ്ങനെ വിളിച്ച് കളിയാക്കാറുണ്ട് അമ്മ ഇവിടെ തമിഴ്നാട് അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങനെ വിളിച്ച് കളിയാക്കാറുണ്ട് അല്ലേ അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പം ഈ പച്ച കപ്പലണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവരും അത് ഒരുക്കി വെക്കുന്ന അമ്മയാണോ സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം ഒരുക്കി വെച്ചിരിക്കും അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് 8 മണി വരെ ഒരേ നിപ്പിൽ നിന്ന് വറുത്ത് കൊടുക്കും ഒരു ദിവസം എത്ര കച്ചവടം കിട്ടും ഡെയിലി 500 രൂപ കിട്ടും പക്ഷെ അതില് കപ്പലണ്ടിയുടെതും മണ്ണടയൊക്കെ ചാർജൊക്കെ പോയി കഴിഞ്ഞ് നോക്കിയാണെങ്കിൽ 100-150 രൂപ അത്രേയുള്ളൂ അതും കൊണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ചേച്ചി ചേച്ചിയുടെ കൊച്ചു അമ്മ അച്ഛൻ ഞാൻ ഈ 5 പേര് കഴിയുന്നത് ഡെയിലി കിട്ടുന്ന ഈ 150 രൂപ മിച്ചം പിടിക്കുന്നത് 150 രൂപയിൽ നിന്നാണല്ലേ അപ്പൊ മോൾക്ക് പഠിച്ചിട്ട് ഇപ്പൊ കൊമേഴ്സ് സെക്കൻഡ് ഇയർ എന്താവണമെന്ന് ആഗ്രഹം ഡോക്ടർ ആകണമെന്നാകണ ആഗ്രഹം പക്ഷെ കൊമേഴ്സ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേറെ എന്തെങ്കിലും ജോബ് കിട്ടണമെന്ന് നോക്കുന്നുണ്ട് അപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പം സയൻസ് പഠിക്കാനുള്ള അതായത് ആ സാഹചര്യം വീട്ടിലെ സാഹചര്യം കൊണ്ടായിരുന്നോ പിന്നീട് കൊമേഴ്സിലോട്ട് പോയത് അല്ലേ അപ്പൊ ആദ്യം ഏകദേശം 4 വർഷമായെന്ന് പറഞ്ഞു ആദ്യ കാലങ്ങളിൽ മോള് വന്നിട്ട് അമ്മ ചെയ്യുന്ന നോക്കി പഠിക്കുമായിരുന്നു ചെയ്ത് കുഞ്ഞിലോട്ട് അമ്മ ഇതേപോലെ കച്ചവടം ചെയ്യുമ്പോ ഇടക്ക് വന്ന് നോക്കാറുണ്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ നോക്കി ചെയ്തോ കപ്പലണ്ടിയുടെ വേവൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അറിയുന്നത് അമ്മയുടെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയത് അതിൽ നിന്ന് കിട്ടിയതാണ് അമ്മ ചെയ്യുന്ന കണ്ടുപിടിച്ചതാണ്